ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണമെന്ന് ഹിന്ദുസേന. ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രാവശിഷ്ടങ്ങൾ കൊണ്ടാണ് ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നാണ് ആരോപണം. യാഥാർത്ഥ്യം കണ്ടെത്താൻ എഎസ്ഐയുടെ നേതൃത്വത്തിൽ സർവേ വേണമെന്നാണ് ഹിന്ദുസേന ആവശ്യപ്പെടുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇനി അടുത്ത ആവശ്യവുമായി എത്തിയിരിക്കുകയാണ്, എന്താണത്? അനുജ, സമ്പല്ലെ മസ്ജിദ് ഒപ്പം തന്നെ പിന്നീട് അജ്മീർ ഷെരീഫ് ദർഗ എന്നിവിടങ്ങളിൽ സർവേ ആവശ്യവുമായി രംഗത്തെത്തിയ ഹിന്ദുസേന തന്നെയാണ് ഡൽഹിയിലെ ജമാ മസ്ജിദിലും സർവേ നടപടികൾ വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് എഎസ്ഐ ഡയറക്ടർ ജനറൽക്ക് ഹിന്ദുസേന അധ്യക്ഷൻ കത്തയച്ചിരിക്കുകയാണ്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും കൃഷ്ണക്ഷേത്രങ്ങൾ ഔറംഗസീബ് തകർക്കുകയും അവിടെയുണ്ടായിരുന്ന ഈ ശിലാവശിഷ്ടങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവ കാളവണ്ടിയിൽ ഡൽഹിയിലേക്ക് എത്തിക്കുകയും അവ ഉപയോഗിച്ചാണ് ഈ ജമാ മസ്ജിദിൻ്റെ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. കൂടാതെ ഈ വിഗ്രഹങ്ങൾ ജമാ മസ്ജിദിൻ്റെ പടികൾക്കുള്ളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നും ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടുകൾ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിനായി ഈ എഎസ്ഐയുടെ നേതൃത്വത്തിൽ സർവേ നടത്തണമെന്നാണ് ആവശ്യം. എഎസ്ഐയുടെ നിലവിൽ എഎസ്ഐയുടെ കൈവശം തന്നെയാണ് ഈ ജുമാ മസ്ജിദ്. അതുകൊണ്ട് തന്നെ എഎസ്ഐ തന്നെ സർവേ നടത്തി അതിൻ്റെ വാസ്തവം കണ്ടെത്തി, ആ ശിലകൾ കണ്ടെത്തുകയാണെങ്കിൽ, വിഗ്രഹം കണ്ടെത്തുകയാണെങ്കിൽ അഥവാ പിന്നീട് പുനഃസ്ഥാപിക്കണം ക്ഷേത്രങ്ങളിൽ എന്ന ആവശ്യമാണ് ഹിന്ദുസേന ഉന്നയിച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടമായി നിയമ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഹിന്ദുസേന വ്യക്തമാക്കുന്നത്. അതേസമയം സാമ്പൽ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് ഉള്ള ഒരു ഘട്ടത്തിലാണ് പുതിയ ഒരു ആവശ്യവുമായി ഹിന്ദുസേന രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, ഡൽഹി ജമാ മസ്ജിദിലും സർവേ വേണമെന്നുള്ളതാണ് ഹിന്ദുസേനയുടെ ആവശ്യം. ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രാവശിഷ്ടം കൊണ്ടാണ് ജമാ മസ്ജിദിന്റെ പടികൾ നിർമ്മിച്ചത് എന്നതാണ് ഹിന്ദുസേന ചൂണ്ടിക്കാട്ടുന്നത്.